ഇതുണ്ട് ഗൈസ്, ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഉണ്ട് ക്യാമറ ഇങ്ങനെ ഹാങ്ങ്. നിങ്ങളിവിടെ ഓപ്പൺ ആക്കാൻ നമ്മള് വരാതിരിക്കലും ശരിയില്ലല്ലോ. ചെറിയൊരു ഇടവേളക്ക് ശേഷമാണ് ഞാനിന്ന് സൺഡേ റൈഡ് പോകാൻ പോകുന്നത്. ഞാൻ ഇന്ന് പോകുന്നത് കാലിക്കറ്റ് ആണ്. അപ്പൊ കാലിക്കറ്റ് ഒരു ബണ്ണ് തിന്നാൻ വേണ്ടി പോകുന്നത്, ക്രീം ബണ്ണ് തിന്നാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും വട്ടാന്നോന്ന്. സത്യം പറയുന്നാല് റൈഡ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു അരപ്പിരി വട്ടന്റെ ആണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. പിന്നെ ഇന്ന് നമ്മളെ ഫ്രണ്ട്സും കൂടി ഉണ്ട്, കാലിക്കറ്റിലെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ കണ്ണുവരുന്ന അമീഷാദി വരാന്ന് പറയുന്നത്, പക്ഷേ ഇന്നലെ മുതൽ അവൾക്ക് പനിയായി, അതുകൊണ്ട് അത് അങ്ങനെ ക്യാൻസലായി. പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു ഇനോഗ്രേഷനും കൂടി ഉണ്ട്, ട്വിൽ ഗിയറിൻ്റെ മൂന്നാമത്തെ ഷോറൂം അവർ ഓപ്പൺ ചെയ്യുന്നു കാലിക്കറ്റ്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാന്. ഞാൻ ഒരു 10 മണിയായ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, നല്ല വെയിലുള്ള ദിവസമാണ്, ഇന്ന് മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് സൺസ്ക്രീൻ എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. വളവട്ടണം പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ അവസ്ഥയെല്ലാം പോക്കാണ്. മഴ പെയ്യുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കുഴികളെല്ലാം വന്ന്, അപ്പം മഴ ഇല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടി ശല്യമാണ് ഭയങ്കര. ഇപ്പം ഞാൻ ഏകദേശം മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തി. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സ്ലോലിയേ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോഴേക്കത് പെട്ടെന്നൊരു കാറ് വരുന്നുണ്ട്, ഞാനത് മുന്നേ കണ്ടതുകൊണ്ട് ഇവിടെ സൈഡാക്കി. എന്താ ആൾക്കാർക്ക് ഒരു ശ്രദ്ധയുമില്ല. അപ്പോൾ ഞാൻ എവിടെയൊക്കെയാണെന്നല്ലോ ചോദിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല. ഇങ്ങനത്തെ അവസരത്തിലാണ് ക്യാമറ ഉപകാരപ്പെടുന്നത് കേട്ടോ. ഇതുണ്ട് ഗൈസ്, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ട് ക്യാമറ ഇങ്ങനെ ഹാങ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചത്, നിർത്തിയതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇതിൻ്റെ ഈ ഒരു ഇതാ സംഭവം. ഇവിടുത്തെ ഇവിടെ കണ്ട ഈ ഒരു ക്ലിപ്പ് പൊട്ടിപ്പോയി. ഇതുപോലത്തെ ക്ലിപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പൊട്ടി വീണുപോയി. അപ്പോൾ ഇനി ഈ ഒരു മൗണ്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. എന്താ ചെയ്യുക ഗൈസ്, കുറെ റൈഡിൽ ക്യാമറ വർക്ക് ചെയ്യാണ്ട് ഓഫ് ആയി കളിച്ചിട്ടുണ്ട്. എന്തെല്ലാം ബാറ്ററിൻ്റെ പ്രോബ്ലം തന്നെ വിചാരിച്ചു വരുന്നതാണ്. അപ്പം ഇന്നത്തെ ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, മൗണ്ടിൻ്റെ ക്ലിപ്പ് പൊട്ടി. എന്താ ചെയ്യുക, ഇപ്പം മൊത്തത്തിൽ തടസ്സങ്ങളാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് നോക്കാം. നെഗറ്റീവ് അടിക്കണ്ടല്ലേ, എല്ലാം നല്ലതിനെ റിക്വസ്റ്റ് ചെയ്യും. അപ്പം ഇനി ഇത് ജാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കും. ഞാനിപ്പോൾ ഇതാ പുതിയ ഹൈവേയിലേക്ക് കയറി, നമ്മളെ മാഹിയിലേക്കുള്ള ഹൈവേ ആണ്. ഇവിടെക്കാർന്ന് ഏകദേശം 18 കിലോമീറ്റർ ആണ് ഈ ഒരു ഹൈവേ വരുന്നത്. നല്ല അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ കൊയിലാണ്ടി എത്തിയ സമയം 12:30 നല്ലോണം വിശക്കി, ആയിക്കും എല്ലാം ചെയ്തത്. നല്ല വെയിലാണ്, പോരാത്തേനാണെങ്കിൽ റോഡാണ് മൊത്തം പൊട്ടി പൊറഞ്ഞിട്ട് ഉള്ളത്. അതുകൊണ്ട് അതെങ്കിൽ അതിൻ്റെ പൊട്ടി എല്ലാം കൂടി നല്ല സൂപ്പറായിരുന്നു. അപ്പൊ ഇതായാലും ഞാൻ ചെറിയ ജ്യൂസ് കുടിച്ചൊന്ന് തണുപ്പിക്കാന്ന്. കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള കൊക്കയിലാണ് കണ്ണൂർ കൊക്കയില്. അപ്പൊ അത് കണ്ടിട്ട് നിർത്തിയാ നോക്കട്ടെ, അതിൻ്റെ ടേസ്റ്റ് എന്താ നോക്കാം. ഞാൻ വിചാരിച്ച് കണ്ണൂർ കൊക്ടെയിൽ നല്ല മാത്രം പണി കിട്ടുന്നതാണ്, പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അവിടുന്ന് കുടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഇതിനുണ്ട്. ഓക്കെ, അത് കുടിക്കുമ്പോഴേക്കാണ് നല്ലൊരു ആശ്വാസമായിരുന്നു. ആ ഒരു രക്ഷവും ദാഹവും എല്ലാം ഒന്ന് എന്താ പറയുക, അടങ്ങിയ ഒരു. ഞാൻ നേരെ കാലിക്കറ്റ് അശോകപുരത്തുള്ള ബിസ്ലോട്ടിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം എത്താന്ന് പറഞ്ഞത്. ഇവിടെ താഴെ ബേക്കറിയും മുകളിലാണ് കഫേ സെക്ഷനും ഉള്ളത്. അപ്പോൾ താഴെ ഒരുപാട് പിന്നെ ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മുകളിലും ചീസ് കേക്കും പിന്നെ ബന്നും എല്ലാം ഉണ്ട്. നമ്മൾ ബന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അതിനെയാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ, സൺഡേ ആയതുകൊണ്ട് നല്ല റഷാണ്, ഇവിടെ ആൾക്കാരൊക്കെ. അതിന് വന്നിട്ട് തിന്നിന് ടേസ്റ്റ് വന്നിട്ടാണ് നമ്മൾ എത്തിയത് അല്ലേ. ഈ അതിനെയാണ് പിന്നെ തിന്നിട്ട് നമ്മളോട് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, അതുകൊണ്ട് പണിയാക്കി ഇത്രയും ദൂരം എനിക്ക് വരേണ്ട വന്നില്ലേ. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്ത ബണ്ണൊക്കെ വന്നിട്ടുണ്ട്. ഓറിയോ വൈറ്റ് ചോക്ലേറ്റ്, ഹേസൽനട്ട് കോഫി ബണ്ണ്, ഹണി ചീസ് കോഫി ബണ്ണ്, ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിലും മറ്റേ ഇതിടണോ, ഇത് ഇങ്ങനെയൊന്നും അല്ലടോ ഓടിയിട്ടുണ്ടോ ഗൈസ്. ശംസീറത്ത് മുറിച്ച് മുറിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? ബന്നിന് നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ ഞാൻ മോക്ക കോഫിക്ക് മധുരം ഇടണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ ഒന്നും മധുരം പോരാ, എന്നിട്ട് ഇതാ കൂടുതൽ മധുരം ഇട്ടിട്ട് ഇളക്കുന്നുണ്ട്.
കോഫി അടിപൊളി. അങ്ങനെ കഴിച്ച് നമ്മളെ ബണ്ണെല്ലാം കഴിച്ച് ടേസ്റ്റ് അങ്ങനെ ഓവർ എക്സ്പെക്ട് ചെയ്തത്ര ഒരു ടേസ്റ്റ് വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു എന്താ പറയുക, ജോളിയാക്കി എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചപ്പം എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ആയിരുന്നു. അതിൽ ഓറിയാണ് എനിക്കും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് പിന്നെ സരോവരം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഒരു ചെറിയ പാർക്ക് മറ്റാണെന്നാണ് പറഞ്ഞവർ. ഏതായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കട്ടെ. ഞാൻ അതേറ്റ് പോകുന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. കെ പി എം ട്രിബറ്റ ഹോട്ടൽ എന്നെല്ലാം പറയുന്നുണ്ട്. അരയടുത്ത് പാലത്തേക്ക് പോകുന്ന റോഡാണിത്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ഥലത്താണ് സരോവർ ബയോ പാർക്ക്. ഇതാണ് കനോലി കനാൽ. അപ്പോൾ ഇതിൻ്റെ കുറുകെ ഉള്ള ഈ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടോടെ നമുക്ക് ഈ ഒരു പാർക്കിലേക്ക് എത്താൻ വേണ്ടി. ഹായ് ഗൈസ്, ടിക്കറ്റ് എല്ലാം ഉണ്ട്, പിന്നെ വെറുതെ കേറ്റി 20 രൂപ കുട്ടികൾക്ക് 10. ഞാൻ വിചാരിച്ച ടിക്കറ്റ് വേണ്ടെന്ന്. കണ്ണൂർ വരുന്ന അവർക്ക് ഇതെല്ലാം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടാ. ഓപ്പൺ ജിമ്മിന്ന് അടുത്തതായിട്ട് നമ്മളെ ശംസിരത്ത് 2 വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തരാനായിട്ട്. യെസ്, നിനക്ക് എന്തിന്റെ കേടാണടി, എന്തിന്റെ കേടാണടി. ഇതാണ് ഗൈസ് സരോവരം ബയോ പാർക്ക്. ഇവിടെ നമ്മൾ അതിനിയലപ്പം വരുന്നേന്നല്ലേ, അതിനി വീഡിയോ എടുത്ത് തളർന്നല്ലേ, കുറച്ച് വെള്ളം. ഓ താങ്ക് യു, താങ്ക് യു. എന്റെ നല്ല മുത്ത മോള് നോക്കടി, നിങ്ങളെ പോലെ നല്ല സ്നേഹമുള്ള മോളാണ്. നോക്കേ കുടിക്കുന്നുണ്ട്, പോയി കേക്ക് മൊത്തം പോവാനാണ് അല്ല, എന്നാലും നമ്മള് ബന്ന് മൊത്തം പോവാൻ വേണ്ടിയുള്ള പരിപാടിയാ. പ്രായം മറന്നുള്ള കളി. കാലിക്കറ്റ് ടൗണിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സരോവരം ബയോ പാർക്ക് ഉള്ളത്. 2008 ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പാർക്കിൻ്റെ സൈഡിലൂടെ ഉണ്ടല്ലോ കാനോലി കനാൽ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്ഥലം മുഴുവനും വെറ്റ് ഏരിയ ആണ്, അതായത് ചതുപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നെ കണ്ടൽക്കാടുകളെല്ലാം ഉണ്ട് ഇവിടെ. നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ, നടുവിലൂടെ ഇങ്ങനെ നടപ്പാതയിലുണ്ട്. അപ്പം നമുക്ക് അതിലൂടെ നടന്നു പോകാം. പിന്നെ ചുറ്റും കാടിൻ്റെ ഒരു ഫീലിംഗ് ആണുള്ളത്. അപ്പോൾ ഈ കണ്ടൽക്കാടിനെ സംരക്ഷിക്കാനും കൂടിയാണ് ഇവിടെ ഈ ഒരു ബയോ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ പറ്റിയത്. ഇവിടെ ബോട്ട് ചെട്ടിയലുണ്ട്. ബോട്ടിങ് ഉള്ളതിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും ഇവിടെ കാണാനില്ല. സീസണിലാ മറ്റും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ നമ്മൾ അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു ഫീൽഗിയറിനൊക്കെ പോകുന്നത്. ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. അപ്പം അവിടെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടി. സമയം ഇപ്പം തന്നെ 4:30 എന്നെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എന്തായാലും രാത്രിയാവും. പിന്നെ നിങ്ങളിവിടെ ഓപ്പൺ ആക്കാൻ നമ്മൾ വരാതിരിക്കലും ശരിയില്ലല്ലോ. കാലിക്കറ്റ് റൈഡേഴ്സിനും കൂട്ടിയിട്ടാ വന്നേ. ഇവര് കാലിക്കറ്റാണ്. ആ സഫ്രീന അതിന് പരിചയപ്പെട്ടാ അല്ല എന്നെ വേണ അങ്ങനെ കഴിഞ്ഞോ ഇനിയും പ്രശ്നം കഴിഞ്ഞോ ഇല്ല. ഇതാണ് കേട്ടോ ടീൽ ഗിയറിന്റെ 3-ാമത്തെ ഷോറൂം. കാലിക്കറ്റ് മാങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴേക്ക് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൂടെ നമ്മളും പിന്നെ ഇവരെ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു റൈഡ്, ഒരു ചെറിയൊരു റൈഡ് ആകും, ഒരു 2 കിലോമീറ്റർ ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാം കഴിയുമ്പോഴേക്ക് പിന്നെ മുബഷിറാക്ക് പോകാൻ സമയമായതുകൊണ്ട് അവളും നമ്മളോട് ബൈ ബൈ പറഞ്ഞു പോയി. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. നമ്മൾ പിന്നെ ഇവിടുന്ന് പോവാന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പിന്നെ സമയം 6 കഴിഞ്ഞ്. പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് റൈഡ് ചെയ്ത് പോകും വേണം. പിന്നെ മാത്രമല്ല നമ്മള് പിന്നെ അതിനിൻ്റെ ട്രെയിന് 6 അപ്പൊ ഇവളെ ഒന്ന് സ്റ്റേഷനിൽ വിടണം, എനിക്ക് വേണം എനിക്ക് പോകാൻ പറ്റും. അപ്പൊ ബൈ ബൈ, അതിന് അടുത്ത ട്രിപ്പ് അങ്ങോട്ടേക്കാ. നല്ല മുഞ്ചിലാണല്ലോ ഇന്ന്. ആ ഓക്കെ ഓക്കെ, കേറുന്നുണ്ടോ ഇല്ല? തിരിച്ചു പോവാണ്, തിരിച്ചു പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർക്കാരി ശംസിറ. ഓക്കെ ദെൻ, സീ യു നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.